മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഒരേ വിഷയം മൂന്ന് ക്ലാസ്സിൽ പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് വിരസത തോന്നിയേക്കാം. പക്ഷെ അത് പറയേണ്ടത് ആവശ്യമാണ്. ഞാൻ രണ്ട് തരത്തിൽ പ്രതികരിച്ച് യൂട്യൂബില് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അപ്ലോഡ് ചെയ്ത കാര്യങ്ങളുടെ തുടർച്ചയായിട്ടാണ്. ഒരാള് ONGCയില് വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്, ചന്ദ്രഹരി. അദ്ദേഹവും ഈ നിർമുക്തയുമായിട്ട് ബന്ധമുള്ള ആളാണ്. ഞാൻ മദ്രാസ് IITയില് രണ്ട് പ്രാവശ്യം കൊടുത്ത ലെക്ചറില് പല വാക്കുകളും എടുത്ത് അതിശക്തമായിട്ട് നിർമുക്താക്കാരെ വിമർശിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു, ബ്ലോഗിൽ അപ്ലോഡ് ചെയ്തു, യൂട്യൂബിലല്ല. ചന്ദ്രഹരി എന്ന് പറയുന്ന ആള് അതിവിചിത്രമായിട്ടാണ് ചെയ്തത്. ചന്ദ്രഹരി എനിക്ക് പണ്ടറിയാമായിരുന്നു, പിന്നീട് ബന്ധമില്ല. ONGCയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണെന്നറിയാം. അദ്ദേഹത്തിന്റെ ഒരു കംപ്ലൈന്റ് ആര്യഭടനെ ഞാൻ സവർണനാക്കി എന്നുള്ളതാണ്. ആര്യഭടൻ ഏത് ജാതിയിലുള്ള പാർട്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 1500 വർഷങ്ങൾക്ക് മുമ്പ് AD 499 23-ാമത്തെ വയസ്സില് March 21 ഞായറാഴ്ച ഉച്ചയ്ക്ക് എഴുതി തീർത്ത ആര്യഭട്ടീയം എന്ന ഗ്രന്ഥത്തിന്റെ മഹത്വം മാത്രമേ എനിക്കറിയുള്ളൂ. ആ ആര്യഭട്ട എന്ന വ്യക്തിയെ ആര്യഭട്ടൻ എന്ന ബ്രാഹ്മണനാക്കി എന്ന് അദ്ദേഹം ആക്രോശിച്ചുകൊണ്ട് പറയണ്ടായി. പിന്നെ ആര്യഭട്ടൻ ജനിച്ചത് കൊടുങ്ങല്ലൂരാണെന്ന് ഗോപാലകൃഷ്ണൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു, അല്ല പൊന്നാനിയിലാണ് ജനിച്ചതെന്ന്. അങ്ങനെ പൊന്നാനിയിൽ ജനിച്ചാലോ, സുന്നത്ത് കല്യാണം ചെയ്താലോ, അല്ല അവിടത്തെ ഇസ്ലാമിക സെന്ററിൽ പോയിട്ട് മതം മാറിയോ, ഇതിക്ക് അറിഞ്ഞൂടാ. കുസുമപുരേ ഭ്യർജിതം ജ്ഞാനം എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ ഉള്ളതുകൊണ്ട് മഹോദയപുരമായ കൊടുങ്ങല്ലൂരാണ് ആര്യഭടൻ ജനിച്ചിരിക്കാൻ സാധ്യത എന്ന് ഞാൻ വിവരിച്ചു. അദ്ദേഹം എവിടെ ജനിച്ചാലാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പിന്നെ അദ്ദേഹം കേരളീയനാണ് എന്നുള്ളതിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് ചന്ദ്രഹരി എന്തോ പറഞ്ഞു. അദ്ദേഹം കേരളീയനാണെങ്കിലും അല്ലെങ്കിലും അഫ്ഗാനിസ്ഥാൻകാരനോ ഇറാഖുകാരനോ അമേരിക്കക്കാരനോ അല്ലാത്തിടത്തോളം ഭാരതത്തിൽ എവിടെയായാലും എനിക്ക് അഭിമാനമുണ്ട്. അദ്ദേഹത്തിന്റെ 21 ശിഷ്യന്മാരിൽ 12 പേരും കേരളീയരാണ്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഭൂമി ഉരുണ്ടതാണെന്ന് സൂര്യന് ചുറ്റി കറങ്ങുന്നു എന്ന് ആര്യഭട്ടൻ പറഞ്ഞത്. അതിനെതിരെയും ചന്ദ്രഹരി കുറെ ആക്രോശങ്ങൾ പറയുകയുണ്ടായി. പിന്നെ ആര്യഭടൻ ജനിച്ചത് AD 499 -23, AD 476 അപ്പോഴല്ല എന്നും വളരെ വ്യത്യാസമുള്ള കാലഘട്ടത്തിലാണെന്നും ഗോപാലകൃഷ്ണൻ തെറ്റായിട്ടുള്ളത് പറയുകയാണെന്നും പ്രചരിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവർ പബ്ലിഷ് ചെയ്ത പുസ്തകത്തിലുള്ളതാണ് ഞാനെടുത്തത്. ആര്യഭടൻ 10,000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചാൽ എനിക്കെന്താ, 1500 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചാൽ എന്താ. ആ പുസ്തകത്തിലുള്ള കണ്ടന്റിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അദ്ദേഹം പൊന്നാനിയിൽ ജനിച്ചാലും മലപ്പുറത്തെ തിരൂരിൽ ജനിച്ചാലും പുതുപ്പള്ളിയിൽ ജനിച്ചാലും AD 466 ജനിച്ചാലും AD 300 ജനിച്ചാലും ആ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി പബ്ലിഷ് ചെയ്ത പുസ്തകത്തിലുള്ള വിവരമാണ് ഞാൻ ലോകത്തിന്റെ മുമ്പിൽ കൊടുക്കുന്നത്. പിന്നെ ഇവര് പറയേണ്ടായി ഭൂമി ഉരുണ്ടതാണെന്ന് ആര്യഭടൻ പറഞ്ഞിട്ടില്ല. വായിക്കാത്തതിന് ഞാനോ ഉത്തരവാദി. മൃത് ജല ശിഖി വായുമയോ ഭൂഗോള വാക്ക് നോക്ക. മൃത്ത മണ്ണ് ജലം വായു ശിഖി അഗ്നിയുള്ള ഭൂഗോളം, അത് ആര്യഭടൻ ഉപയോഗിച്ച വാക്കാണ്. അപ്പൊ ഭൂവിനെ ഗോളമായിട്ട് കണ്ടിരുന്നു ആര്യഭടൻ. നിലാഭൂവ്യാസ 1050 യോജനയാണ് ഭൂമിയുടെ വ്യാസം. ഏതിനാ വ്യാസം ഉള്ളത്, ഡയമീറ്റർ ഉള്ളത്? വൃത്തത്തിനും അതുപോലെ തന്നെ ഗോളത്തിനുമേ വ്യാസമുള്ളൂ. അപ്പൊ ഭൂമിയുടെ വ്യാസം വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ആര്യഭടൻ.
മാത്രമല്ല ഗീങ്ങശ കുയു വായുകക്ഷ്യാപരിത ആര്യപടിയ നമ്പർ സിസ്റ്റം പഠിക്കണം. വേറെ ഒരു പുസ്തകത്തിലും ആര്യപടിയ നമ്പർ സിസ്റ്റം ഇല്ല. ആര്യപട നമ്പർ സിസ്റ്റം പഠിച്ചാലേ ഗീങ്ങശ 3375 യോജന എന്ന് മനസ്സിലാവുള്ളൂ. 3375 എന്ന് മനസ്സിലാവണമെങ്കിൽ ഗായുടെ വില, ഗീയുടെ വില, യായുടെ വില, ഈയുടെ വില, ഗായുടെ വില, ഷായുടെ വില അറിയണം. അരിയപടിയ നമ്പർ സിസ്റ്റം പഠിക്കാതെ വാദിക്കാനും ജയിക്കാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവനവും വെള്ളത്തിൽ പോകും. മാത്രമല്ല ഭൂമി കറങ്ങുന്നു എന്ന് ഒരിക്കലും അരിയപടൻ പറഞ്ഞിട്ടില്ലെന്ന് നിർമുക്താക്കാരൊക്കെ പറയുന്നുണ്ട്. അവർക്ക് അറിഞ്ഞുകൂടെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അറിയാം അവർക്ക് സത്യം ഗോപാലകൃഷ്ണൻ പറഞ്ഞതാണ്. പ്രാണയിനൈതി കലാം ഭൂഹുന്ന് പറയും. ഒരു ശ്വാസോച്ഛ്വാസം വിടുന്ന സമയം കൊണ്ട് നമ്മളൊക്കെ ഒരു മിനിറ്റിൽ 16 പ്രാവശ്യമാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. അപ്പോൾ ഒരു ശ്വാസോച്ഛ്വാസത്തിന് 4 സെക്കൻഡാണ്. പ്രാണ എന്ന് പറഞ്ഞാൽ 4 സെക്കൻഡ്. ആ 4 സെക്കൻഡ് കൊണ്ട് ഭൂമി ഒരു ആംഗുലർ മിനിറ്റ് കറങ്ങുന്നു, സ്വയം കറങ്ങുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. അത് കൃത്യമാണ്. മോഡേൺ വാല്യൂ ആര്യഭടൻ പറഞ്ഞത് ഒരേപോലെയാണ്. ഈ ഭൂമി കറങ്ങുന്നു എന്ന് ആര്യഭടൻ പറഞ്ഞതിനെ ബ്രഹ്മഗുപ്തനെ എതിർത്തിട്ടുണ്ട്. AD 499 ആര്യഭടൻ എഴുതിയ പുസ്തകത്തിന് AD 505 ജനിച്ചു എന്ന് തോന്നുന്നു അല്ല പുസ്തകം എഴുതിയതോ. വരാഹമിഹി രാജാര്യൻ, ബ്രഹ്മഗുപ്തൻ, ഇവരൊക്കെ ഒരേ കാലത്തിലുള്ളവരാ. ബ്രഹ്മഗുപ്തൻ എഴുതിയിട്ടുണ്ട് പ്രാണേനൈതി കലാംബൂഹു ഭ്രമയതി ഇതി ചേ ഉദ വ്രജ കഥയാന അതുപോലെ സമുച്ചയാ പദതി നാ. ഇത്രയും ഒരു 4 സെക്കൻഡില് ഒരു ആംഗുലർ മിനിറ്റ് കറങ്ങുന്നു എങ്കിൽ ഈ കറക്കത്തിന് വലിയ വലിയ വൃക്ഷങ്ങളും കെട്ടിടങ്ങളും ഒക്കെ താഴെ വീഴില്ലേ? ഇത് കറങ്ങി കറങ്ങി എവിടേക്കാ പോണം? കുതോയാനം, എവിടേക്കാ ഇത് പോകുന്നേ? സമുച്ചയ പദതീന, വളരെ ഉയർന്ന സാധനങ്ങൾ താഴത്തേക്ക് വീഴില്ലേ എന്ന് പറഞ്ഞ് ബ്രഹ്മഗുപ്തൻ അരിയപ്പെടുന്ന എതിരെ പറഞ്ഞിട്ടുണ്ട്. ആ ഭൂമിയുടെ ഭൂമിയെക്കുറിച്ച് കോപ്പർണിക്കസും ഗലീലിയോയും മറ്റെല്ലാം ഉള്ളവരാണ് പറഞ്ഞത്. ആര്യഭടൻ പറഞ്ഞിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ, നമ്മുടെ നാട്ടിൽ ഒന്നും ഇല്ല എന്ന് വരുത്തി തീർക്കാൻ നമ്മൾ പറഞ്ഞതിനൊക്കെ ഇവിടെ എതിർക്കുന്ന ഒരു കാഴ്ച നിർമുക്തായി കാണാം. ബാ അപക്രമോ ഗ്രഹാംശ, ഭൂമിയുടെ ഡിക്ലിനേഷൻ 24 ഡിഗ്രിയാണ്. മോഡേൺ വാല്യൂ 23 ഡിഗ്രി 56 മിനിറ്റാണ്. അതിവിടെ പറഞ്ഞിട്ടുണ്ട്. ഭൂമി കറങ്ങുന്നു എന്നുള്ളതിന് ആര്യഭടൻ വേറൊരു തെളിവ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ യൂട്യൂബിൽ മറുപടിയായിട്ട് കൊടുത്തില്ല, കാരണം എൻ്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കട്ടെ, ഇല്ലാത്തവർ വേണ്ട എന്ന് പറഞ്ഞു മിണ്ടാതിരുന്നു. ഭൂമി കറങ്ങുന്നു എന്നുള്ളതിന് വേറൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അനുലോമഗതിർ നൗസ്തഹ പശ്യതി അചലം വിലോമകം യദ്ധ അചലാനി വാനി തത്തത് സമ പശ്ചിമഗാനിലെങ്കായ. എന്ത് നല്ല വരിയറിയോ! അനുലോമ ഗതിഹി, മുമ്പോട്ട് പോകുന്ന വണ്ടിയില് നൗഹു, നൗകയില്, വണ്ടിയല്ല വഞ്ചിയില്, സ്തഹ നിൽക്കുന്ന ആള്. അനുലോമ ഗതിർ നൗസ്തഹ പശ്യതി അചലം വിലോമകം എദ്ധർ, ആ മുമ്പിലോട്ട് വഞ്ചിയിൽ പോകുന്ന ആള് രണ്ട് കരയിലുമുള്ള അനങ്ങാതിരിക്കുന്ന കെട്ടിടങ്ങളും വൃക്ഷങ്ങളും പുറകോട്ട് പോകുന്നത് എങ്ങനെയാണോ കാണുന്നത്. അചലാനി ബാണിതർ, അചലങ്ങളായ ജ്യോതിർഗോളങ്ങൾ അതേപോലെ സമപശ്ചിമഗാനി ലങ്കായ, പടിഞ്ഞാട്ട് പോകുന്നതായിട്ട് കാണുന്നു അഥവാ നമുക്ക് തോന്നുന്നു. എന്തേ കാരണം? ജ്യോതിർഗോളങ്ങളും മറ്റും പടിഞ്ഞാട്ട് പോകുന്നതായിട്ട് തോന്നാൻ കാരണം ഭൂമി കിഴക്കോട്ട് തിരിയുന്നു. അതല്ലേ വളരെ കൃത്യമായിട്ട് ആര്യഭടൻ പറഞ്ഞത്? ഭൂമി സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു. ഏകോന്ന ഷഷ്ടിലിപ്താഹ അഷ്ടോമി ലിപ്ത, 59 ആംഗുലർ മിനിറ്റ്, 8 ആംഗുലർ സെക്കൻഡ് വേഗതയിലാണ് ഭൂമി സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നത്. എന്ത് ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നത്! മാത്രമല്ല അര്യവടൻ പറഞ്ഞിട്ടുണ്ട് ഉദയോയോ ലങ്കായ, ലങ്കയില് ഭൂമധ്യ രേഖയില് ലങ്കയിൽ നിന്ന് ഒരാൾക്ക് സൂര്യനെ ഉദയസൂര്യനായിട്ട് കാണുന്നു എങ്കില് സഹ അസ്തമയോ സമിതുരേവ സിദ്ധപുരേ, അതേ സൂര്യൻ ഗോട്ടിമലയില് അസ്തമയ സൂര്യനായിട്ട് കാണും. മധ്യാഹ്നോ വാ യവകൂട്ട്യ, ഗോട്ടിമലയില് അസ്തമയ സൂര്യൻ
മദ്യാനോ വാ യവകോട്ട്യാം, യവകോടി കൊറിയയിലെ മദ്യാനവും ലങ്കയിൽ ഉദയസൂര്യനും റോമകവിഷയെ അർദ്ധരാത്രം സ്യാത്, റോമില് അപ്പൊ അർദ്ധരാത്രിയുമായിരിക്കും. അപ്പൊ ഈ ഭൂമിയുടെ നാല് ക്വാഡ്രന്റിനെ കുറിച്ച് എന്ത് കൃത്യമായിട്ട് ആര്യഭടൻ പറഞ്ഞിരിക്കുന്നേ? ഛാദയതി ശശി സൂര്യം ശശിനം മഹതി ഭൂച്ഛായ, ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നു, ചന്ദ്രനെയാകട്ടെ മഹത്തായ ഭൂമിയുടെ നിഴൽ മറയ്ക്കുന്നു. തത് സമ്പൂർണമിതി ഗ്രഹണമധ്യം, അത് ഗ്രഹണമാണ്. ഇത് ആര്യഭട്ടീയത്തിലെ നാലാമത്തെ ഭാഗത്തിലുള്ളതാ. ഇത് തൃപ്പൂണിത്രയിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വായിച്ചു കേട്ടപ്പോ അദ്ദേഹം മകനോട് പറഞ്ഞു, അത്രേ ഇതുപോലെയുള്ള തന്നെത്താനെ ശ്ലോകങ്ങൾ ഉണ്ടാക്കാൻ ഗോപാലകൃഷ്ണന് കഴിവുണ്ട്. ഇത് ആര്യഭട്ടീയത്തിലുള്ളതൊന്നുമല്ല, ഗോപാലകൃഷ്ണൻ തന്നെത്താനെ ഉണ്ടാക്കിയതാ. ഏതായാലും ആര്യഭട്ടനെ പോലെയുള്ള ശ്ലോകങ്ങൾ ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ആ കട്ടിലിൽ കിടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരന് തോന്നിയപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഏതായാലും ഞാൻ ഉണ്ടാക്കിയതല്ല, അത് ആര്യഭട്ടീയത്തിലുള്ളത് തന്നെയാണ്. ആര്യഭട്ടീയത്തെ കുറിച്ച് ഞാൻ വിവർത്തനവും വ്യാഖ്യാനവും എഴുതിയിട്ടുണ്ട്. അങ്ങനൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ പിന്നെ ചന്ദ്രഹരിയും ബാക്കി നിർമുക്തായും വേറൊരു കാര്യം കൂടി പറയാറുണ്ട്. ഒരു ഒരു യോജന എന്ന് പറയുന്നത് 12.1 കിലോമീറ്റർ ആണെന്ന് ഗോപാലകൃഷ്ണന്റെ പുതിയ കണ്ടുപിടുത്താണെന്ന്. എന്റെ കണ്ടുപിടുത്തം അല്ലാതെ ഇതൊന്നും ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കത്തക്ക വിധത്തിൽ മണ്ടനല്ല ഞാൻ. കാരണം ഏറ്റവും അപ്രൂവ്ഡ് ആയിട്ടുള്ള ആധികാരികമായിട്ട് കഴിവുള്ള സ്കോളേഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തില് വിവർത്തനം ചെയ്തിട്ട്, പ്രഗത്ഭരായ വ്യക്തികളുടെ നേതൃത്വത്തിൽ വിവർത്തനം ചെയ്തിട്ട് അത് ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി പബ്ലിഷ് ചെയ്ത് ജനങ്ങൾക്ക് എത്തിക്കുന്നതിൽ ഇതൊക്കെ ഉള്ളപ്പോ ഞാൻ എന്തിനാ ഇതൊക്കെ മാറ്റാൻ പോണേ? എന്തൊരു മണ്ടത്തരാ ഞാൻ മാറ്റിയാല്. അപ്പൊ യഥാർത്ഥത്തില് ഒരു യോജന എന്ന് പറയുന്ന 12.1 കിലോമീറ്റർ എങ്ങനെയാ വന്നേറിയോ? സചാങ്കുലോ ഘാസ്തോനര, ആര്യഭട്ടീയ നമ്പർ സിസ്റ്റത്തിലെ സ എന്ന സംസ്കൃത അക്ഷരത്തിന് 90 എന്ന നമ്പർ, ച എന്ന് വെച്ചാൽ 6, സചാന്ന് വെച്ചാൽ 96, അങ്കുലം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മോതിര വിരലിടുന്ന വിരലിന്റെ ആവറേജ് ഡയമീറ്റർ. അപ്പൊ 96 അങ്കുലം, അതാണ് ഒരു മനുഷ്യന്റെ ഏകദേശ ഹൈറ്റ്. സചാങ്കുലോ ഗഹസ്തോനര, ഈ പോയിന്റ് മുതൽക്ക് ഈ പോയിന്റ് വരെ, അതൊരു ഹസ്തമാണ്. ഈ പോയിന്റ് മുതൽക്ക് ഈ പോയിന്റ് വരെ ഉള്ളതിനെ ഒരു ഹസ്തം എന്ന് പറയും. ഏതാണ്ട് അതിന്റെ നാലിരട്ടിയാണ് ഒരു ശരാശരി മനുഷ്യന്റെ ഉയരം, ശരാശരി മനുഷ്യന്റെ ഉയരം. അപ്പൊ 86 അങ്കുലം അല്ലെങ്കിൽ 4 ഹസ്തം. നരാക്ഷി യോജന, അങ്ങനെ 8000 ഇൻറ്റു ഒരു മനുഷ്യന്റെ ഹൈറ്റാണ് ഒരു യോജന. 8000 ഇൻറ്റു ഒരു മനുഷ്യന്റെ ഹൈറ്റ്, ഒരു മനുഷ്യന്റെ ഹൈറ്റ് ആവറേജ് 162-165 മറ്റോ എടുക്കുകയാണെങ്കിൽ ഇൻറ്റു 8000 എടുത്തിട്ടാണ് ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിക്കാർ 12.1 കിലോമീറ്റർ എന്ന് എഴുതിയത്. അത് എന്റെ കണ്ടുപിടുത്തമല്ല, എന്റെ കണ്ടുപിടുത്തമായിരുന്നെങ്കിൽ എനിക്ക് അതിനേക്കാൾ വലിയ പ്രൈസ് കിട്ടുമായിരുന്നില്ലേ? അപ്പൊ വളരെ വ്യക്തമായിട്ട് ആ അളവ് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും സ്വീകരിക്കാതെ പിന്നെ ചന്ദ്രഹരി വേറൊന്നും കൂടി പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയാൻ കാരണം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ചന്ദ്രഹരി എന്ന വ്യക്തിയെ അറിയാമെങ്കിൽ ഞാനിത് പറഞ്ഞു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം എന്റെ ഡയറക്ടർക്കും CSIR ഡി ജിക്കും അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മിനിസ്ട്രിക്കും എല്ലാം ഞാൻ തനി വർഗീയവാദിയാണെന്നും തനി സവർണ മൂരാച്ചിയാണെന്നും ഇല്ലാത്ത അസംബന്ധം പ്രചരിപ്പിക്കുകയാണെന്നും പറഞ്ഞ് എഴുതി. അതുകൂടാതെ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിക്ക് അദ്ദേഹം എഴുതി. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ പുസ്തകം ഞാൻ കോപ്പിയടിച്ച് പ്ലേജിയറിസം ചെയ്ത് പ്രിന്റ് ചെയ്തിട്ട് വിൽക്കുന്നുണ്ടെന്ന് അവർക്ക് എഴുതി. അന്ന് ഞാൻ ടൊറന്റോയില. അപ്പോഴേ എനിക്കൊരു ഇമെയില് അദ്ദേഹത്തിന്റെ കിട്ടുന്നത്, ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി നിങ്ങളുടെ അടുത്ത് ഇൻഫർമേഷൻ ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി എനിക്ക് എഴുതിയില്ല, ഇദ്ദേഹത്തിനോട് പറഞ്ഞു ഗീവ് ദ ഫുൾ ഡീറ്റെയിൽ എന്ന്.
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് അഞ്ചാറ് പുസ്തകം ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമിയുടേത് പബ്ലിഷ് ചെയ്ത് വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു ഞാൻ എന്റെ പേരിൽ അത് പ്രസിദ്ധീകരിച്ചു. എന്റെ പേരിലല്ല പ്രസിദ്ധീകരിച്ചത്, ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമിയുടെ തന്നെ പേരിൽ പ്രസിദ്ധീകരിച്ചു. അതിനെ സിംപ്ലിഫൈ ചെയ്ത് പ്രസിദ്ധീകരിക്കാൻ 75,000 രൂപ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ പ്രോജക്ട് തന്നതിന്റെ പേരിലാണത് പ്രസിദ്ധീകരിച്ചതെന്ന് ഈ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എല്ലാ പുസ്തകത്തിലും സ്പോൺസേർഡ് ബൈ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി എന്ന് എഴുതിയിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അവര് ചന്ദ്രഹരിയോട് പറഞ്ഞിട്ട് ഓൾറെഡി ബീൻ പെർമിറ്റഡ് ബൈ ദി ഇൻസ്റ്റിറ്റ്യൂട്ട്, അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, പറഞ്ഞു പറഞ്ഞു പോയപ്പോ വേറൊരു അബദ്ധവും കൂടി ചന്ദ്രഹരിക്ക് പറ്റി. ഗോപാലകൃഷ്ണൻ നാഷണൽ ഇന്റഗ്രേഷൻ നടത്താൻ ശ്രമിക്കുന്നത് സാമ്പാറിലൂടെയാണെന്ന് പറഞ്ഞു. നദികളുടെ പേരും പർവ്വതത്തിന്റെ പേരും പറഞ്ഞിട്ടാണ് നാഷണൽ ഇന്റഗ്രേഷൻ നടത്തുന്നത് എന്നും പറഞ്ഞ് കുറെ പേർക്ക് എഴുതി, ഒത്തിരി യൂണിവേഴ്സിറ്റികളിലേക്ക് എഴുതി. എന്താണോ അദ്ദേഹത്തിനെ അത് പ്രേരിപ്പിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്റെ പ്രഭാഷണങ്ങളിൽ പറയാറുണ്ട്, രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന കായം, ഹരിയാനയിലെ ഉലുവ, ഉത്തർപ്രദേശിലെ മല്ലി, മധ്യപ്രദേശിലെ പരിപ്പ്, ബംഗാളിലെ കടുകർ, ആന്ധ്രയിലെ മുളക്, കർണാടകയിലെ മഞ്ഞപ്പൊടി, തമിഴ്നാട്ടിലെ പച്ചവെള്ളം, പച്ചക്കറി, കേരളത്തിലെ പച്ചവെള്ളം ഉപയോഗിച്ചാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് എന്ന് പറയാറുണ്ട്. ഇത് 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി അല്ല നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങിയത്, അനാദികാലമായിട്ടുണ്ട് എന്ന് പറയാറ്. നോർത്ത് ഇന്ത്യയിലെ കറികൾക്കെല്ലാം സൗത്ത് ഇന്ത്യൻ സ്പൈസസ് വേണം. സൗത്ത് ഇന്ത്യയിലെ എല്ലാ കറികൾക്കും, ഉലുവയായാലും കറി അല്ലാത്ത തോരപ്പരിപ്പായാലും പട്ടാണിപ്പരിപ്പായാലും ഉഴുന്നുപരിപ്പായാലും ഉലുവയായാലും ജീരകമായാലും കടുകായാലും മുളകായാലും എല്ലാം നോർത്ത് ഇന്ത്യ എന്ന് പറയണം കേരളത്തിലേക്ക്. അപ്പൊ ഇത് ഭാരതം ഒരൊറ്റ രാഷ്ട്രത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞത് സാമ്പാറിലൂടെ നാഷണൽ ഇന്റഗ്രേഷൻ വരുത്താൻ ശ്രമിക്കുന്നു, ഇയാളൊരു കള്ള സയന്റിസ്റ്റ് ആണെന്ന് ചന്ദ്രഹരി പ്രസിദ്ധീകരിക്കേണ്ടായി. ഭാരതത്തിന്റെ നദികളും പർവ്വതങ്ങളുടെയും പേര് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇന്റഗ്രേഷൻ ആവില്ല എങ്കില് പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, ബംഗ, ഇന്ത്യ, ഹിമാചല, യമുന, ഗംഗ ഇതൊക്കെ മാറ്റണ്ടേ ചന്ദ്രഹരി എന്ന് എനിക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തിന് ഒരു റിപ്ലൈ അന്ന് ടൊറന്റോയിൽ നിന്ന് കൊടുത്തു, പട്ടി കൊരയ്ക്കും കാളവണ്ടി ചന്തയിലേക്ക് പോകുന്ന. ഇപ്പൊ ചന്ദ്രഹരി എനിക്ക് എഴുതി എന്നെ നിങ്ങൾ പട്ടി എന്ന് വിളിച്ചു എന്ന്. ഏതായാലും വി കെ സിംഗിനെ പറ്റിയ മാതിരിയൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അപ്പൊ അതെല്ലാം കഴിഞ്ഞു. ഭാരതത്തിന്റെ ശാസ്ത്രജ്ഞന്മാരാണ് ആകർഷണ ശക്തി കണ്ടുപിടിച്ചതെന്ന് ഞാൻ പറഞ്ഞു. അത് നിർമുക്താക്കൾക്ക് തീരെ പിടിച്ചില്ല. ആകൃഷ്ടി ശക്തിശ്ച മഹീതയായ ഹസ്തം ഗുരുസ്വാഭിമുഖം സ്വശക്തിയ ആകൃഷ്യതേ തത് പദതീതി ഭാതി സമേ സമന്ദാത്വപദത്യയം ഗെയ്. ഈ ഭൂമി ആകാശത്തുള്ള ഹസ്തം ഗുരു സോളിഡ് മെറ്റീരിയൽസിനെ ആകൃഷ്ടി ആകർഷിക്കുന്നു. ശക്തിശ്ച മഹീതയായി, മഹീതച്ച ഭൂമി, ശക്തിച്ച വിത്ത് ഫോൾഷർ, യത്ഗസ്തം ഗുരു സ്വാഭിമുഖം ആകർഷ്യതേ, സോളിഡ് മെറ്റീരിയൽസിനെ ഏതൊന്നിനെയാണ് ആകർഷിക്കുന്നത്? തത് പദ്ധതി, അത് വീഴുന്നു. സമയ സംബന്ധാത്മപദ്ധതി അയം ഖേ, തുല്യശക്തി കൊണ്ട് പരസ്പരം ആകർഷിക്കപ്പെടുന്ന ജ്യോതിർഗോളങ്ങൾ എവിടെ ചെന്ന് പതിക്കാനാണ് എന്ന് ഭാസ്കരാചാര്യ രണ്ടാമൻ 1148 എഴുതിയ സിദ്ധാന്ത ശിരോമണി എന്ന പുസ്തകത്തിലെ 6-ാം അധ്യായത്തിലെ 22-ാമത്തെ വരിയാണത്. ആ പുസ്തകമൊക്കെ എന്തായാലും ഭാസ്കരാചാര്യൻ എഴുതിയതും ആര്യഭട്ടൻ എഴുതിയതും പടേശ്വരാചാര്യൻ എഴുതിയതും ലല്ലാചാര്യൻ എഴുതിയതും മഞ്ജുളാചാര്യൻ എഴുതിയതും തുടങ്ങി നീലകണ്ഠ സോമയാജി എഴുതിയതും ധാരാളം പുസ്തകങ്ങൾ സംസ്കൃതത്തിൽ, ഒറിജിനൽ സംസ്കൃതത്തിൽ ഇന്ന് എന്റെ കയ്യിലുണ്ട്. അത് ഇനി ഇന്നലെ ഇന്ന് രാവിലെയും ഇന്നലെയൊക്കെ കാണിച്ച മാതിരി വീണ്ടും കാണിച്ചിട്ട് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാ കാണിക്കാതിരുന്നത്. അതൊരു വലിയ കളക്ഷൻ തന്നെയുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ നാഷണൽ ഹെറിറ്റേജ് സെന്റർ NHC തൃശ്ശൂർ കേച്ചേരിക്കടുത്ത് ഹെറിറ്റേജ് ലൈബ്രറിയിൽ തന്നെ 10,000-14,000 പുസ്തകമുണ്ട്. നമ്മളാണത് ഉണ്ടാക്കി, ഹൈടെക് ലൈബ്രറി ഉണ്ട്,
സ്കൂളിന് മോഡേൺ ലൈബ്രറി ഉണ്ട്, ഹെറിറ്റേജ് ലൈബ്രറി ഉണ്ട്, ഇതിലൊക്കെ ഉണ്ട്, മാനസ്ക്രിപ്റ്റുകൾ ഉൾപ്പെടെ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നോക്കി കുറെയൊക്കെ പഠിച്ചിട്ടാണ് നമ്മള് ശരിക്ക് വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ പഠിച്ചതെല്ലാം കമ്പൈൽ ചെയ്ത് ഒരു പുസ്തകമൊക്കെ ഉണ്ടായി, അതാണ് ഹിന്ദു ന്യൂസ് പേപ്പർ പോലും ഈ പുസ്തകം റിവ്യൂ ചെയ്തു. ഇത് കണ്ടിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എച്ച് ആർ ഡി മിനിസ്ട്രി ഇതിന്റെ ഒരു കോപ്പി വേണമെന്ന് പറഞ്ഞ് അത് തീസിസ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എല്ലാം സാൻസ്ക്രിറ്റ് വരികളും ട്രാൻസ്ലിറ്ററേറ്റഡ് വരികളും ചേർത്തിട്ടുള്ളതാണ്. ഒന്നും ബ്ലാബ്ലായില്ല, സാൻസ്ക്രിറ്റ് വരികളില്ലാത്ത ഒരു കമന്ററി പോലും ഇതിനകത്തില്ല. ഓരോ ലൈനിലും 8-10 വീതമുള്ള സംസ്കൃത ലൈനുകളും അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലിറ്ററേഷനും മീനിങ്ങും കൊടുത്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് IIT ചെന്നൈയിലെ 2 പ്രൊഫസർമാരും IISc ബാംഗ്ലൂരിലെ പ്രൊഫസർമാരും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരും അതുപോലെ തന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ സാൻസ്ക്രിറ്റ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർമാരും ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ എന്ന ഡിഗ്രി എനിക്ക് കോൺഫർ ചെയ്തത്. പ്രഹ്ലാദാചാര്യ പോലെയുള്ള വേറെ വ്യക്തികളും നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്തു. ഏതാണ്ട് 10 സ്റ്റെപ്പിലൂടെ കടന്നുപോയിട്ടാണ് എനിക്ക് ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ എന്ന ഒരു ഡിഗ്രി തന്നത്. അത് ശരിക്കും എക്സാമിനേഷനിലൂടെ തന്നതാണ്. 2-3 വൈവാഘോഷി ഉണ്ടായിരുന്നു. അതിൽ 1-2 വൈവയില് ആന്ധ്രയിലെ ഗവർണർ ഉണ്ടായിരുന്നു. കർണാടകയിലെ ഗവർണറുടെ സാന്നിധ്യത്തിൽ പബ്ലിക് സ്പീച്ച് നൽകാൻ പറഞ്ഞിട്ടായിരുന്നു വൈവ. 2.5 മണിക്കൂർ സ്പീച്ചായിരുന്നു. ഈ സംസ്കൃത ശ്ലോകങ്ങളെല്ലാം കയ്യിൽ പുസ്തകം ഇല്ലാണ്ട് ഉദ്ധരിച്ചുകൊണ്ട്. ഇതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് പറഞ്ഞതല്ല കേട്ടോ, ജസ്റ്റ് ഒരു തമാശ ആയിട്ട് പറയുമ്പോഴും ഈ കാര്യങ്ങളെല്ലാം വസ്തുതാപരമായിട്ട് പഠിച്ചിട്ട് അറിഞ്ഞ് പുസ്തകം എഴുതി. ഡോക്ടർ APJ അബ്ദുൽ കലാമിന് ഈ പുസ്തകം കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായി. ഇതിൻ്റെ 2 കോപ്പിയെങ്കിലും എനിക്ക് രാഷ്ട്രപതി ഭവനിലേക്ക് അയച്ചു തരണം എന്ന് അദ്ദേഹം പേഴ്സണലി എൻ്റെ അടുത്ത് പറയുകയും ചെയ്തിരുന്നു. സതോഷ്കർ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് നിരന്തര കറസ്പോണ്ടൻസ്, ഗോപാലകൃഷ്ണുമായിട്ട് കറസ്പോണ്ടൻസ് നടത്താൻ ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ വളരെ വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ ആധികാരികമായിട്ടൊക്കെ പഠിച്ചിട്ടാണ് സാധിച്ചത്. അതാണ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ഒരുപക്ഷെ സിൽവർ സ്പൂണോടുകൂടിയോ ഗോൾഡൻ സ്പൂണോടുകൂടിയോ ഒന്നുമല്ല ഗോപാലകൃഷ്ണൻ ജനിച്ചത്. എറണാകുളത്തെ MG റോഡിലെ സപ്ലയറായിട്ട്, അതുപോലെ തന്നെ TDM തോട്ടക്കാട്ട് ദിവാൻസ് മെമ്മോറിയൽ ഹാളിലെ TDM ഹാളിൽ 10-15 വർഷം ദഹനക്കാരനും സപ്ലയറുമൊക്കെ ആയിരുന്നു. എറണാകുളം നോർത്തിലുള്ള പരമാര അമ്പലത്തില് 5-ാം ക്ലാസ് മുതൽക്ക് അസിസ്റ്റന്റ് പൂജാരിയായ നരകയാതനയൊക്കെ അനുഭവിച്ചിട്ടാണ് വന്നത്. പഠിക്കാതെ ഞാനിതെല്ലാം പറഞ്ഞിരുന്നു എങ്കിൽ ഞാൻ നെഹ്റു കുടുംബത്തിലോ മഹാത്മാഗാന്ധിയുടെ കുടുംബത്തിലോ ജനിച്ചിരുന്ന ആളാണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും ആൾക്കാർ കേൾക്കും. അങ്ങനെയുള്ള കുടുംബത്തിൽ ജനിച്ചൊന്നുമല്ല, ഗതിയില്ലാത്തൊരു കുടുംബത്തിൽ തന്നെ തൃപ്പൂണിത്തുറയിൽ നിന്ന് എറണാകുളത്തെ മഹാരാജാസ് കോളേജിലേക്കൊക്കെ നടന്നു പോയി, സെന്റ് ആൽബർട്ട്സ് കോളേജിലൊക്കെ നടന്നു പോയി. രാവിലെയും വൈകുന്നേരവും എറണാകുളം ദ്വാരക ഹോട്ടലിൽ സപ്ലയറായിട്ട് വർക്ക് ചെയ്തിട്ട് 7 ദിവസം വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഈ പറ്റാവുന്ന ഡിഗ്രിയൊക്കെ നേടിയതും ഇതൊക്കെ പഠിച്ചതുമൊക്കെ. ഇത്രയും പറഞ്ഞതും സിമ്പതിക്ക് വേണ്ടിയോ അപ്രീസിയേഷന് വേണ്ടിയോ അല്ല. ഗോപാലകൃഷ്ണൻ ഒന്നുമല്ലാത്ത ഗോപാലകൃഷ്ണൻ സമൂഹം ബഹുമാനവും ആദരവും കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അയാൾ പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തിയും സത്യം ധർമ്മം നീതി ന്യായം ഉള്ളതുകൊണ്ട് മാത്രമാണ് സമൂഹം അത് അംഗീകരിക്കുന്നത് എന്ന് ചന്ദ്രഹരിയോടും നിർമുക്തയോടും അതേപോലെയുള്ളവരോടും പറയുന്നു. എനിക്ക് ആരോടും വാദിക്കാനോ ജയിക്കാനോ അവാർഡ് നേടാനോ പ്രസിദ്ധി കിട്ടാനോ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കാനോ ഒന്നും താല്പര്യമില്ല. എന്റെ രാഷ്ട്രം പരമപവിത്രമായ ഭാരതം, അതിനെ അതാക്കിയ ഋഷിവര്യന്മാര്, എന്റെ ധർമ്മം പരമപവിത്രമായ ഹിന്ദുധർമ്മം എന്നും ഞാൻ പ്രാർത്ഥിക്കും, എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ഇനി ഒരു 100 ജന്മം ഉണ്ടെങ്കിൽ ആ 100 ജന്മവും ഒരു ഹിന്ദുവായി പരമപവിത്രമായ ഭാരതത്തിന്റെ മടിത്തട്ടിൽ തന്നെ ജനിക്കണമേ എന്ന് ആ ഭാരതമാതാവും ആ ഋഷീശ്വരന്മാരും
സ്കൂളിന്റെ ചവിട്ടുപടി കയറാത്ത എന്റെ അമ്മ സത്യഭാമ രണ്ടാം ക്ലാസ്സിൽ പരാജയപ്പെട്ട് പഠിത്തം മതിയാക്കിയ എന്റെ അച്ഛൻ നാരായണൻ എമ്പ്രാന്തിരിയും നൽകിയ അനുഗ്രഹങ്ങളും സമൂഹം നൽകിയ അനുഗ്രഹങ്ങളും എന്നെ ഞാനാക്കി മാറ്റിയ ഡോക്ടർ പി എസ് രാമനും അങ്ങനെയുള്ള കുറേ പേരും അവരെയൊക്കെ സാക്ഷി നിർത്തി തന്നെയാ പഠിക്കുന്നതും പഠിച്ചത് പ്രസംഗിക്കുന്നതും എല്ലാം എന്നുകൂടി അറിയിച്ച് ഈ മൂന്ന് ദിവസത്തെ ഈ റിയാക്ഷൻ അഥവാ പ്രതികരണം അവസാനിപ്പിക്കാം. പ്രണാമം, നമസ്കാരം.